ഇത്തവണ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവശ്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും. കന്നിയംഗത്തിനായി വയനാട്ടിലേക്കെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിൽ ലീഗിൻ്റെ ആവശ്യം കാണുകയും ചെയ്തു. കഴിഞ്ഞ തവണത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പച്ചക്കൊടിയും വേണ്ടിയാണ് ലീഗ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തത്. അഭിമാനപൂർവ്വം പച്ചക്കൊടിക്ക് ഇത്തവണ കോൺഗ്രസ് വിലക്കേർപ്പെടുത്തിയില്ല. പച്ചക്കൊടിക്ക് പ്രിയങ്കയുടെ റോഡ് ഷോയിൽ ഇത്തവണയും നിരോധനം ഏർപ്പെടുത്തുമെന്നും അത് കണ്ടിട്ട് UDFനെതിരെ മതേതര പ്രസ്താവന ഇറക്കാമെന്നുമൊക്കെ കരുതിയിരുന്ന CPMനാണ് വയനാട്ടിൽ അടിപറ്റിയത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പര്യടനത്തിന് പച്ചക്കൊടിക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. കാരണം BJP സംഘപരിവാർ ടീമുകളായിരുന്നു. ലീഗിൻ്റെ കൊടി പിടിക്കുന്നത് ഒഴിവാക്കാൻ മുഴുവൻ പാർട്ടികളെയും കൊടിയെന്ന് ഒഴിവാക്കി. പകരം പ്ലക്കാർഡുകളും വർണ്ണ ബലൂണുകളും ഉപയോഗിച്ചു. ലീഗിൻ്റെ പച്ചക്കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞ് സംഘപരിവാർ ഉത്തരേന്ത്യയിൽ പ്രചരണം നടത്തി. ഇതോടെയാണ് കഴിഞ്ഞ തവണ പച്ചക്കൊടി ഒഴിവാക്കിയത്. എന്നാൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പായതിനാൽ ഉത്തരേന്ത്യയിൽ അത്തരമൊരു പ്രചരണം നടത്താനുള്ള സാഹചര്യം ഇല്ല എന്ന് കണക്കിലെടുത്താണ് ഇത്തവണത്തെ റോഡ് ഷോയിൽ കൊടികൾക്ക് അനുമതി നൽകിയത്. ഇത്തവണയും ചുരുക്കം കൊടികൾ മാത്രമേ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നുള്ളൂ. പകരം പച്ചയും വെള്ളയും ചുവപ്പും വർണ്ണ ബലൂണുകളാണ് പ്രവർത്തകർ കയ്യിലേന്തിയത്. വയനാട്ടിൽ പച്ചക്കൊടിക്ക് ഒരു വിലക്കുമില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ MPയും വ്യക്തമാക്കിയിരുന്നു. വയനാട്ടിൽ UDF പ്രചരണത്തിൻ്റെ മുൻപന്തിയിൽ തന്നെ ലീഗ് ഉണ്ടാകും. പച്ചക്കൊടി പിടിക്കുന്നതിൽ നേരത്തെ നിയന്ത്രണം ഉണ്ടായിരുന്നില്ലെന്നും ബാക്കിയെല്ലാം നുണക്കഥകൾ മാത്രമായിരുന്നെന്നും മുഹമ്മദ് ബഷീർ അവകാശപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിൽ അമ്മ സോണിയാഗാന്ധി, ഭർത്താവ് റോബർട്ട് വദ്ര, മകൻ റെയ്ഹാൻ എന്നിവരും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി എല്ലാത്തിനും നേതൃത്വം നൽകി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പ്രിയങ്കയ്ക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ രണ്ട് തവണ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴും പ്രചരണത്തിനായി പ്രിയങ്കയും എത്തിയിരുന്നു. വയനാടിന് ഇതിനകം തന്നെ സുപരിചിതയായ പ്രിയങ്കയെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമങ്ങൾ.